ഒരു ഓക്സിമീറ്റർ ആണിത്. ഓക്സിമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് എന്തിനാണ് ആവശ്യം എല്ലാവർക്കും അറിയാത്തതെന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഓക്സിമീറ്റർ വേറെ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ബോഡിയിൽ എത്ര ഓക്സിജൻ, ഓക്സിജന്റെ അളവ് എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്സിമീറ്റർ. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതിന്റെ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്, ഈ പ്രൊഡക്റ്റ് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, ഈ പ്രൊഡക്റ്റ് ഇന്ന് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ ഹെൽപ്ഫുൾ, എത്ര ഹെൽപ്ഫുൾ ആയിട്ട്, എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പം സോഷ്യൽ മീഡിയാസ് ഒത്തിരി വീഡിയോസ് ഓക്സിമീറ്ററിനെ പറ്റി ഇറങ്ങുന്നുണ്ട്, ഫേക്ക് ആയിട്ടുള്ള ഓക്സിമീറ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, അത് എറർ ആയിട്ടുള്ള ഓക്സിമീറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ റിവ്യൂ ഇറങ്ങുന്നുണ്ട്. അവര് ജസ്റ്റ് ബിസ്കറ്റ്സ് ഒന്നും ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, ബിസ്കറ്റ്സ് പോലത്തെ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പോലും ഓക്സിജൻ ലെവൽ കാണിക്കുന്നു, പൾസ് റേറ്റ് കാണിക്കുന്നു. അപ്പൊ അതുപോലത്തെ ഒരു മെഷീൻ അല്ല ഇത്, ഇത് ജെന്യുവൻ പ്രോഡക്റ്റ് ആണ്. ഞാൻ അതെല്ലാം ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതിന്റെ ലിങ്ക്, ഇത് മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ തന്നിട്ട്, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചേക്കുന്നതാണ് ഇത്. അറൌണ്ട് 2000 റുപ്പീസ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പം ഇത് നമുക്ക് ആദ്യം റിവ്യൂ ചെയ്യാം, ഇതെങ്ങനെയുണ്ട്, ഇതെങ്ങനെ ആണ് ഇരിക്കുന്നത്, ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഒക്കെ നമുക്ക് ഇനി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഡോക്ടർ വാക്കുവിൻ്റെ പൾസ് ഓക്സിമീറ്റർ. അപ്പം സോറി, ഒന്ന് നാക്കു കഴിഞ്ഞു പോയി, ഓക്സിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് മെയിൻലി ഒരു മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, 3000 രൂപയാണ് നമുക്ക് പ്രൈസ്, ഇതിൻ്റെ പ്രിൻറ്റഡ് പ്രൈസ് വരുന്നത്. പക്ഷേ ഓൺലൈൻ നമുക്കിത് 2000 തന്നെ നമുക്ക് മേടിക്കാം. 1800 something രൂപയ്ക്ക് എന്തുവാണ് മേടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളിവിടെ. പക്ഷേ എന്നാലും നമുക്ക് 2000 രൂപ എന്ന് തന്നെ പറയാം, 2000 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒത്തിരി പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്കറിയാം ഫേക്ക് ആയിട്ടുള്ള ആണെന്ന് പറഞ്ഞ കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇറങ്ങുന്നുണ്ടല്ലേ. അപ്പം അത് കണ്ടിട്ടാണ് ഞാനും ഈ ഒരു എന്താ പറയുക, നമ്മൾ എൻ്റെ കയ്യിലിരുന്ന ഓക്സിമീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതും ഇതുപോലെ ഫ്രോഡ് ആണോ അതോ ജെന്യുവിൻ പ്രോഡക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ടെസ്റ്റ് ചെയ്ത്. അപ്പം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് ജെന്യുവിൻ പ്രൊഡക്റ്റ് ആണ്. അപ്പം എനിക്ക് തോന്നി ഇത് നിങ്ങളെയും കാണിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ജെന്യുവിൻ പ്രൊഡക്റ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ തന്നെ ഓക്സിജൻ ലെവൽ എങ്ങനെ നമുക്ക് കാണാം, അതെല്ലാം നമുക്ക് ഇനി ചെക്ക് ചെയ്ത് ഓരോരോ ഘട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പം കാണാം ഞാൻ ഫിംഗർ ഇട്ടപ്പം തന്നെ ഓക്സിമീറ്ററിൽ എൻ്റെ ഓക്സിജൻ ലെവലും പൾസ് റേറ്റും കാണിക്കുന്നുണ്ടല്ലേ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ കുറച്ച് സെക്കൻഡിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഞാൻ ഫിംഗർ മാറ്റിയ ഉടനെ തന്നെ ഫിംഗർ ഔട്ട് എന്ന ഒരു മെസ്സേജും പ്രിൻ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, മീൻസ് ഇപ്പം ഈ വീഡിയോസിൽ കണ്ട പോലെ ബിസ്ക്കറ്റ്സും അതുപോലത്തെ കാര്യങ്ങൾ നമ്മളിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്നു. ഇപ്പം ബിസ്ക്കറ്റ് ഇല്ലാത്ത കാരണം റസ്ക് എടുത്തു, വീട്ടിൽ ബിസ്ക്കറ്റ് തീർന്നു പോയായിരുന്നു. അപ്പം റസ്ക് എടുത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഫിംഗേഴ്സ് ഔട്ട് എന്നൊരു മെസ്സേജാണ് വരുന്നത്. അപ്പം ആ റസ്ക് അതിനകത്ത് ഫിറ്റ് ആകുന്നില്ല. അപ്പം ആ റസ്ക് അങ്ങ് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി പേന അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ സൈസിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഇട്ട് നോക്കാം, അത് വർക്ക് ആകുമോ ഇല്ലയോ എന്ന്. പേന നമുക്ക് ആദ്യം ഇട്ട് നോക്കാം, പേന എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, പേനയിൽ എങ്ങനെ ആണ് റിപ്പോർട്ട് വരുന്നത് നമുക്ക് നോക്കാം. പേന ഇട്ട് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഫിംഗേഴ്സ് ഔട്ട് എന്ന് പറഞ്ഞ മെസ്സേജാണ്. പേന പോലും അതിൽ ഫിറ്റ് ആകുന്നില്ല. അപ്പം നമ്മൾ ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി ഇട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഒരു റിപ്പോർട്ടും കാണിക്കുന്നില്ല കേട്ടോ. ബാറ്ററി റിപ്പോർട്ട്, ബാറ്ററി ഇട്ടാവും പോലും നമുക്ക് ആ ബ്ലാങ്ക് ആണ് പൊസിഷൻ കാണിക്കുന്നത്. പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ മീറ്റർ എപ്പോഴും വേവ് പോലെ ആയിരിക്കും അതിൽ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു വേവ് പോലത്തെ ആ മീറ്ററും കാണിക്കത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഫിംഗറിലൊക്കെ ഉള്ള പോലത്തെ പൾസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പൾസ് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടത്തില്ല അല്ലേ. ഒരു ബാറ്ററി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടത്തില്ല. പക്ഷേ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പോലെ നമ്മൾ ജസ്റ്റ് അതിൽ തൊടുമ്പോഴത്തേക്കും, നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മുടെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരു മീറ്റർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ മാറ്റുമ്പോൾ, കാരണം നമ്മുടെ ഹാൻഡ് മാറ്റുമ്പോൾ തന്നെ അത് മാറുന്നുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അത് ജെന്യുവിൻ ആണോ ജെന്യുവിൻ അല്ലാത്ത പ്രൊഡക്റ്റ് ആണോ നമ്മൾ മേടിച്ചേക്കുന്നത് എന്ന്. ഇനി നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ നമ്മുടെ അവിടെ ഒരു മീറ്റർ പെട്ടെന്ന് തന്നെ ഒരു അപ്പിയർ ചെയ്യുന്ന ഒരു ഫീച്ചർ നമുക്ക് ഇപ്പം കാണാം. അതെൻ്റെ ഹാൻഡ് ഒപ്പം അത്രയും അടുത്ത് നിന്ന കാരണമാണ്. ഇനി ഞാൻ എൻ്റെ ഫിംഗർ വീണ്ടും ഇട്ടു, വീണ്ടും ഇട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാം മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ബാറ്ററി ഇട്ട് നോക്കി, അത് കുറച്ച് സെക്കൻഡിനുള്ളിൽ തന്നെ അത് മാഞ്ഞു പോവാണ് എല്ലാം, അല്ല എല്ലാ ഡീറ്റെയിൽസും മാഞ്ഞു പോവാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ പ്രൊഡക്റ്റ് ജെന്യുവിൻ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.